അലിയാർ ീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദ പ്രസംഗത്തിൻ്റെ ക്ലിപ്പാണ് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് അതിലേക്ക് കിടക്കും മുമ്പ് അലിയാർ കാസിമിയെ പറ്റി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ബാംഗ്ലൂർ ജയിലിലുള്ള അബ്ദുൽ നാസർ മഥനിയുടെ രൂപ ഭാവങ്ങളോട് ശബ്ദത്തോട് പ്രഭാഷണ ശൈലിയോട് ഒക്കെ ഏറെ സാമ്യമുള്ള ഒരു മാന്യദേഹമാണ് അലിയാർ കാസിമി രണ്ടാളും വളരെ തീവ്രതയോടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു ഒരേ ലക്ഷ്യത്തിലേക്ക് ചരിക്കുന്നു അലിയാർ കാസിമി ഇതിനു മുമ്പും പലതരത്തിലുള്ള വിവാദങ്ങൾ ഈ രൂപത്തിൽ തൊടുത്തു ഇതിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് ക്രൈസ്തവർക്ക് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ധൈര്യം പോയിരിക്കുന്നു ഹിന്ദുക്കൾ അവരുടെ വേദങ്ങളിൽ അധിഷ്ഠിതമായ ചിന്തകളെ മുഴുവൻ വിട്ടിരിക്കുന്നു അവർ തളി കളഞ്ഞിരിക്കുന്നു സർവമത സത്യം എന്നൊരാശയത്തിന് വലിയ കഴമ്പൊന്നുമില്ല ഈ സർവമത സത്യം സത്യത്തിൽ പറയുന്നത് നമ്മുടെ മുസ്തഫ മൗലവിയെ പോലെയുള്ള ഖുറാനിസ്റ്റുകളാണ് സർവമത സത്യം ചില ഹൈന്ദവ സുഹൃത്തുക്കളും സത്യം എന്ന രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട് സത്യത്തെ എതിർക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നതൊരാളുടെ സ്വകാര്യമായ താല്പര്യമാണ് അതിലൊന്നും കൂടെ പ്രശ്നമല്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് ഇതൊന്നും അല്ലാത്തൊരു മൗലികത അത് വിശദിച്ച് ധാർമ്മികതയുടെ കാര്യത്തിൽ ഇസ്ലാമിനുണ്ട് ക്രൈസ്തവർക്കത് പറയാനുള്ള ധൈര്യമില്ല അതൊന്ന് അത് നഷ്ടപ്പെട്ടുപോയി മറ്റൊന്നുകൂടി പറയുന്നു അത് ക്രൈസ്തവരെ കൊച്ചാക്കാൻ പറയുന്നതല്ല ഒരു പരമാർത്ഥം അദ്ദേഹം പറയുന്നു എന്നുള്ളതുള്ളൂ ക്രിസ്ത്യാനിറ്റിക്ക് കഴിയില്ല എന്നാണ് വാക്കുകളിലൂടെ തന്നെ നമുക്ക് ആ വിവാദ ശബ്ദം ശ്രദ്ധിച്ചു സർവ്വവേദ സത്യവാദം കൊണ്ട് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നയിക്കാനാവുക ഈ മൂല്യങ്ങളൊക്കെ ഇനി ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി വരില്ല ഞാൻ അവരെ കൊച്ചാക്കാൻ പറയല്ല അവർക്ക് അത്രയും തൻ്റെടം ഇല്ലാതായി പോയി ഹൈന്ദവ വേദങ്ങളുടെ വക്താക്കളാന്ന് പറയുന്നത് ഹൈന്ദവർ ഇനി വരില്ല അവർക്ക് ഇനി അതിനുള്ള തൻ്റെടവും ഇല്ല കാരണം അവരെ പലതിലും സറണ്ടറായി കഴിഞ്ഞിരുന്നു ഇത് അരുതെന്ന് പറയാൻ ധാർമ്മികതയുടെ മുഴുവൻ പാടങ്ങളും ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹുവിൻ്റെ ഇസ്ലാമേ ഉള്ളൂ നമ്മൾ തന്നെ ചെയ്തിരിക്കും അലിയർ കാസിമി പറയുന്ന ആ മൂല്യമെന്തെന്ന് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയൊരു മനുഷ്യനാണ് എനിക്ക് എൻ്റെ ബാല്യം മുതൽ ഇസ്ലാമിക സ്നേഹിതരേറെ ഉള്ള ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ജനിച്ചതും വളർന്നുമല്ല ഇസ്ലാമിക സമൂഹത്തിൻ്റെ നടുവിലാണ് പഠിച്ചതുമൊക്കെ അങ്ങനെയാണ് അവരിലെ ഒട്ടേറെ സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്ന് മാത്രമല്ല അവരുടെ പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ നിരീക്ഷണം നടത്തി അതിലൊക്കെ എനിക്ക് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നിയൊരു മനുഷ്യനാണ് ഞാൻ പരിചയപ്പെട്ട മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി നല്ല മനുഷ്യരാണ് എൻ്റെ വാക്കുകൾ ഏതെങ്കിലും മുസ്ലിം സഹോദരനോ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾക്കോ എതിരല്ല ആദ്യം പറഞ്ഞുകൊള്ളട്ടെ ഞാൻ എതിർക്കുന്നത് ഖുർആാനെ ഹദീസുകളെ മുഹമ്മദിനെ അത് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കുക അത് വളഞ്ഞ വഴിക്ക് പറയുന്നത് ശരിയല്ലല്ലോ അതിന് എൻ്റെതായ കാരണങ്ങൾ എനിക്കുണ്ട് അല്ല എൻ്റെ എതിർപ്പ് ന്യായുക്തമല്ല എന്ന് തോന്നിയാൽ എന്നെ തിരികെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പറയുന്ന ഏത് ഉപാധിയും സ്വീകരിച്ച് ആ തിരുത്തലിന് ഞാൻ തയ്യാറാണ് അതിന് നിങ്ങളാണ് തയ്യാറാകേണ്ടത് ആദ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ തിക തീർച്ചയായിട്ടും എൻ്റെ വാക്കുകൾ പിൻവലിച്ച് നിങ്ങളോട് ക്ഷമ പറഞ്ഞ് ഇസ്ലാമിക മൂല്യങ്ങളുടെ ആ ശരിയെ ഉൾക്കൊണ്ട് തന്നെ പോകും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട പക്ഷേ ഇവിടുത്തെ പ്രശ്നം അലിയർ കാസിമി പറയുന്നു ഇത് മുഴുവൻ ഭയങ്കര മൂല്യങ്ങൾ നിൽക്കുകയാണ് ക്രിസ്ത്യാനിറ്റിക്ക് അതിനുള്ള ധൈര്യമില്ല ഹിന്ദുക്കൾക്ക് അതിന് കഴിയത്തില്ല ഞാൻ ആദ്യം ഹിന്ദുക്കളിൽ തന്നെ തുടങ്ങാം നമ്മുടെ രാജ്യത്തിലെ ഹിന്ദുക്കൾ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ പുൽകുന്ന ഒരു വലിയ ജനതയാണ് അതിൽ ഒട്ടേറെ ദുരാചാരങ്ങൾ കൂടി ഉണ്ടായിരുന്നു വേദങ്ങളും ഇതിഹാസങ്ങളും അങ്ങനെ മൂല്യവത്തായ പല ചിന്തകളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ചാതുവർണ്ണയം പോലെ ബ്രാഹ്മണാധിപത്യം പോലെ അതുപോലെ തന്നെ നമുക്ക് ആർക്കും സ്വീകരിക്കാനാവാത്ത സതി പോലെ പാഞ്ചാലി വിവാഹം പോലെ ഒക്കെയുള്ള ചില ദുഷ്കൃത്യങ്ങൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഹിന്ദുക്കൾ ഏറെ മാറി മാറ്റിയത് നമ്മളാരും അല്ല അവരിലെ തന്നെ ചിന്തകന്മാർ അവർക്കിടയിൽ വലിയ ഇടപെടലുകൾ നടത്തി വീറ്റി വട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ വലിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ആ സമൂഹത്തിൽ നടത്തിക്കൊണ്ട് കേരളക്കരയിൽ വലിയ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അതുപോലെ സതിയുടെ നിർമാർജനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഒരു ഹിന്ദു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാകാമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് സാധിക്കില്ല തീർച്ചയായിട്ടും അലിയർ ഖാസിമി പറഞ്ഞതിൽ ഒരു സത്യമുണ്ട് ഹിന്ദുക്കളേറെ മാറിയിട്ടുണ്ട് മാറണം ഇനിയും മാറേണ്ട ഇ ഇടങ്ങളിലൂടെ വിധങ്ങളിലൂടെ അവർ മാറണം ആ മാറ്റത്തിന് അവർ തയ്യാറാണ് അവർ അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അവരുടെ തെറ്റുകളെ പരിഷ്കരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്കിടയിലുണ്ട് സംഘപരിവാരങ്ങളെപ്പോലെ ഇന്ത്യയെ വീണ്ടും കഴിഞ്ഞ കാലം ഘട്ടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ഇരുണ്ടബോധത്തിൻ്റെ ആളുകളെ ഒഴിച്ചാൽ ഹിന്ദുക്കൾ അടിസ്ഥാനപരമായിട്ട് നല്ല മനുഷ്യരല്ലേ അക്കാര്യത്തർക്കം വേണ്ട ഇനി ക്രൈസ്തവ വിഷയത്തെപ്പറ്റി പറഞ്ഞാൽ വിശ്വാസത്തെപ്പറ്റിയും പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലെത്തേറ്റ് അതിലെ വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടായി വന്ന അപജയങ്ങളാണ് ഏതാണ്ട് രണ്ടായിരം വർഷത്തെ ക്രിസ്ത്യാനിയുടെ ചരിത്രത്തിൽ അപജയങ്ങളുടെ ഒട്ടേറെ കണക്കുകൾ സമൂഹം മുമ്പോട്ട് വെക്കാറുണ്ട് ചരിത്രം മുമ്പോട്ട് വച്ചിട്ടുണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായ വിശ്വാസമാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റി പക്ഷേ അത് വാസ്തവത്തിൽ ക്രിസ്തു കണ്ട അളവോളം എത്തുന്നില്ല പൗലോ സ്ലീഹ ഏതെങ്കിലും വിധത്തിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ സ്ലീഹന്മാർ ഏതെങ്കിലും വിധത്തിൽ അധ്യയനം ചെയ്ത ആ ഗുണപാഠത്തിൻ്റെ ഉന്നതികളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ള ഒരു വലിയ പരിമിതി ഇപ്പോഴും അതിനുണ്ട് അതിനെത്തേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാം തിരിഞ്ഞവരൊരു കൂട്ടമാണ് അത് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നില്ല അവരിനിയും ഒട്ടേറെ ക്രൈസ് ക്രിസ്തു എന്ന തലയോളം വളരണം ആ ആശയത്തോളം വളരണം ഞങ്ങൾക്ക് ഒരു പരമഗുരുവുണ്ട് മാതൃകാ സമ്പന്നനായ ഒരു പരമഗുരു ആ ഗുരുവിൻ്റെ ദർശനങ്ങളോളം വളരാനുള്ള ആ തത്രപ്പാടിലും അന്വേഷണത്തിലും പ്രാർത്ഥനയിലും ആത്മാർത്ഥതയിലുമാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം അതും താങ്കൾ നിരീക്ഷിച്ചതിൽ തെറ്റൊന്നുമില്ല എന്നാൽ താങ്കളുടെ ഒരു ശരിയിലേക്ക് ഞാൻ ആദ്യം വരിക ഇങ്ങനെ മാറാൻ ആഗ്രഹിക്കാത്ത ഒരു സമൂഹം ഇസ്ലാമാണ് അത് സത്യമാണ് അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കങ്ങനെ മാറാനാവില്ല നിങ്ങൾക്ക് നബിചര്യ വിട്ടുമാറാൻ പറ്റുമോ പറ്റില്ല ഖുർആൻ ഖുറാൻ വിട്ടുമാറാൻ പറ്റുമോ പറ്റില്ല ഹദീസുകളെ നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല അതായിരുന്നു സത്യത്തിൽ പക്ഷേ ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഹദീസുകളെ ഖുറാൻ്റെ പാഠങ്ങളെ അല്ലെങ്കിൽ നബിചര്യകളെ പാടെ നിരാകരിക്കുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് വരികയാണ് കാരണം സംസ്കാര ചിത്തനായ മനുഷ്യന് ഭൂമുഖത്ത് നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കണം എങ്കിൽ അവൻ നബിചര്യ പാടെ തിരിച്ച് പറ്റു അവൻ ഖുറാൻ്റെ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ടൊരിക്കലും ഈ ഭൂമിയിലൊരു മനോഹര ജീവിതം കാഴ്ചവെക്കാൻ സാധിക്കില്ല അതാണ് സത്യം ആ സത്യം താങ്കൾക്ക് അറിവുള്ളതാണ് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഞാനൊന്ന് പറയുകയാണ് തൽക്കാലം എന്താണതിൻ്റെ അടിസ്ഥാനം പറയാം താങ്കൾ തന്നെ ഒരു ക്ലിപ്പിൽ പറയുന്നുണ്ട് ആയിഷയുടെ വിവാഹപ്രായം ആറ് വയസ്സിൽ ആയിഷ വിവാഹം കഴിച്ച് അവളോട് മുഹമ്മദ് രതിയിലേർപ്പെട്ടു എന്ന് പറയുന്ന ആളുകളെ ഈ ഭൂമുഖത്ത് തന്നെ വെക്കാൻ പാടില്ല അതിൻ്റെ വക്കെ വെച്ചാലുള്ള കുഴപ്പം അല്ല അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഉടനെ തലവെട്ടണമെന്ന് താങ്കൾക്ക് തോന്നുന്നു ഇവിടുന്ന അതാണ് ഞാൻ അഭിചര്യ മനസ്സിലായില്ലേ ആരെങ്കിലും ഈ മുഹമ്മദിനെ വിമർശിച്ചു പോയാൽ അവൻ്റെ തലയെടുക്കണം അതിൻ്റെ മറ്റാർക്കും വിമർശിച്ചു കൂടുന്നില്ലോ ജനാധിപത്യ രാജ്യങ്ങളിന് കഴിയില്ലെന്നുള്ളോ മാത്രമല്ല എന്താണ് ഈ വിമർശനങ്ങളെ പേടി താങ്കൾ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് സന്മനസ്സുകൾ സച്ചരിതരായ മനുഷ്യരൊക്കെ ആ മഹത് വ്യക്തിത്വത്തെ പുകഴ്ത്തിയിട്ടുണ്ട് അല്ലാത്ത മനുഷ്യരൊക്കെ ഇകഴ്ത്തിയിട്ടുണ്ട് ശരിയായിരിക്കാം ഞാൻ ഏതായാലും അദ്ദേഹത്തെ പുകഴ്ത്താൻ ആഗ്രഹിക്കുന്നില്ല താങ്കൾ പറഞ്ഞ ദുർജനങ്ങളുടെ കൂടെ എന്നെ കൂട്ടിക്കൊള്ളു കാരണം ഞാൻ ഈ ബാലവിവാഹത്തിന് അടിസ്ഥാനപരമായി എതിരാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കും മഹാത്മജി അംബേദ്കർ ഇവരൊക്കെ ശൈശവ വിവാഹം നടത്തിയിട്ടില്ലേ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ മഹാത്മജി അറുപത് വയസ്സുള്ളപ്പോൾ വന്ന് ഈ ആറു വയസ്സുകാരിയെ കെട്ടുക അല്ല രണ്ടാളും കൗമാരപ്രായത്തിലാണ് മഹാനായ അംബേദ്കറും അങ്ങനെയാണ് കാരണം അന്ന് അന്നിവിടുത്തെ വ്യവസ്ഥയാണത് തന്നെയല്ല ഈ നാൽപ്പത്തഞ്ച് വയസ്സുള്ള തൻ്റെ പിതാവ് ഭാര്യ മരിച്ച ശേഷം പുനർവിവാഹം നടത്തിയതിനെ കുറിച്ച് പോലും മഹാത്മജി പറഞ്ഞത് തൻ്റെ അപ്പനെ വിളിച്ചത് സ്ത്രീലമ്പടൻ എന്നാണ് അങ്ങനെ വിമർശിച്ചു ആ വിമർശനത്തിൽ അർത്ഥമൊന്നുമില്ല അതായിരുന്നു മഹാത്മജി ചുരുക്കി പറഞ്ഞാൽ മഹാത്മജിയുടെ വിവാഹത്തെയും അമ്പ ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തെയും തമ്മിൽ തുലന മാത്രമല്ല ഇവരാരും ഇക്കാര്യത്തിൽ നമുക്ക് മാതൃകയല്ല ആണോ ഒരിക്കലുമല്ല പക്ഷെ മുഹമ്മദിനെ ആക്കിയിരിക്കുന്ന എങ്ങനെ ചാണോട് ചാണം മുഴത്തോട് മുഴം എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഏത് വിഷയത്തിലും ഉത്തമമായ മാതൃകയുണ്ട് ഇത് ഉത്തമ മാതൃകയാണോ അതിലേക്കൂടെ വരാം അപ്പോൾ അതൊന്ന് വിശ്വരിക്കും മുമ്പ് അങ്ങ് ആവേശപരിതനായിട്ട് ഇങ്ങനെ പറയുന്ന ആളുകളെ ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയുന്ന ഒരു പഴയ വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ എല്ലാവരെയും ശ്രദ്ധയിലേക്ക് ഒന്ന് കാണിച്ചു തരാം ആറാം വയസ്സ് ആറാം വയസ്സ് ആറാം വയസ്സ് എന്ന് പറയുന്നവനൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ് എത്രമാത്രം വൃത്തികേടാണെന്ന് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് ആറാം ആറാം വയസ്സിൽ വയസ്സിൽ ശാരീരിക ബന്ധം പറയാ പുലർത്തിയോ ചരിത്രത്തിലുണ്ടോ പത്താം വയസ്സിലാണല്ലോ ഉസ്താദ് പറയുന്നത് എന്താ ഉസ്താദ് പറയുന്നത് പത്ത് വയസ്സിലാണ് അതുകൊണ്ടത് വിട്ടേക്കണം ആറെന്നുള്ളത് പത്താക്കാർ ആക്കണം നമ്മൾ നാല് വർഷം കൂടെ കൂട്ടി കൊടുക്കണം ആറെന്നുള്ളത് ഒമ്പതാണ് വാസ്തവത്തിൽ ആറ് വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് മുഹമ്മദ് ആയിഷയെ വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയാക്കി കിടപ്പുറ ബന്ധം ആചരിക്കുന്നത് ഒമ്പതാം വയസ്സിലാണെന്നാണ് അംഗീകൃതങ്ങളായ ചരിത്രത്തിലൊക്കെ കാണുന്നതെന്നും പത്ത് വയസ്സില്ല അതു പിന്നെ ചിലരിങ്ങനെ കൂട്ടിക്കൂട്ടി നമ്മുടെ സി എച്ച് മുസ്തവ ഏതാണ്ട് പതിനെട്ട് വയസ്സ് വരെയൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ തന്നെ അക്ബർ സാഹിബ് അവിടെ നിന്നുണ്ട് മൂന്ന് വയസ്സുകാരി അമ്മമാരെക്കുറിച്ച് തിരിച്ച് പ്രസംഗിച്ച് വെള്ളപൂശാനാകുന്നത് നോക്കുന്നുമുണ്ട് ഏതായാലും ഇതും വിളയച്ചല്ലേ ഇതിനകത്ത് പ്രശ്നം കൂടി പറയാം ഈ ആറു വയസ്സുകാരി ആയിഷ വിവാഹം കഴിക്കുമ്പോൾ മുഹമ്മദ് മകളുണ്ട് ഫാത്തിമ ആ ഫാത്തിമയുടെ പ്രായത്ര ഒരു മൂന്ന് വയസ്സ് കൂടുതലാണ് തന്നെക്കാൾ മൂന്ന് വയസ്സ് ഇളയ ഒരു പെണ്ണിനെ അമ്മയെന്ന് വിളിക്കേണ്ട ഒരു ഗതികെട് ഫാത്തിമയ്ക്കുണ്ടായി എന്ന് ഓർക്കണം നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഒരു പുരുഷന് ഒരപ്പന് എങ്ങനെയാണ് ഈ സ്ത്രീക്കൊപ്പം തൻ്റെ മകൾ അടുത്ത ഉറിയിൽ കിടക്കുമ്പോൾ ഇപ്പുറത്ത് ബെഡ്റൂമിൽ എങ്ങനെ ദാമ്പത്യചര്യ ആചരിക്കാൻ പറ്റുമെന്ന് താങ്കൾ ആലോചിക്കുക ഇനി ഇതേ സമയത്ത് അറുപത്തി മൂന്ന് വയസ്സുകാരി സൗദാ ബീബിയുണ്ട് ഇപ്പോൾ സൗദ ബീബിയും ആയിഷയും തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര ഒരാൾക്ക് മുത്തശ്ശിയുടെ പ്രായം ഒരാൾക്ക് കൊച്ചുമകളുടെ 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 പ്രായം ഇതിനിടയ്ക്ക് അഫ്സയുണ്ട് ഏതാണ്ടൊരു പതിനൊന്നിൽ പരം സ്ത്രീകൾ ഭാര്യമാരായിട്ടും നാൽപ്പത്തി നാലോളം സ്ത്രീകൾ കിടക്ക പങ്കിട്ടവരുമായിട്ട് ഇദ്ദേഹത്തിന് സ്വന്തമുണ്ട് എന്ന് അക്കാലഘട്ടത്തിലെ ചരിത്രം വിശദമാക്കുന്നു ആവശ്യമെങ്കിൽ ഞാൻ തെളിവൊക്കെ തരാം നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൊരെടുക്കുന്ന ഒരു മുൻകൂർ ജാമ്യമുണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ രതി താല്പര്യങ്ങളുടെ കാലം രണ്ട് നാൽപ്പത് വയസ്സിന് മുമ്പ് വരെയാണെന്നും അത് ഏത് ഈ ശാസ്ത്ര പഠനമാണെന്ന് എനിക്കറിയില്ല അന്നൊക്കെ അദ്ദേഹം ഈ കദീജിയുടെ ഭർത്താവായി മാത്രം നിന്നെന്നും അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത്രയും സ്ത്രീകളെ വിവാഹം കഴിച്ചെന്നും ഒക്കെ അക്ബർ സാഹിബ് വിളിപ്പിക്കാൻ നോക്കുന്നുണ്ട് അന്നേരം നമ്മൾ എനിക്ക് പിന്നെന്തിനാന്ന് ഇത്രയും രതി താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത്രയും സ്ത്രീകൾ എന്തിനാ ഉത്തരമില്ല അപ്പം ചിലർ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കാരുണ്യമാണ് അലിയാർ കാസിമി ഇത് കാരുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വാ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയുള്ളൂ ഖുറാനിൽ നിന്ന് കാണിച്ചൊരു ഇത് കാരുണ്യമാണെന്ന് ഇത് കാരുണ്യമല്ല സാർ ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറയുക നിനക്ക് ഒരു വിഷമവും തോന്നാതിരിക്കാനാണെന്ന് എന്നാലോചിച്ച് നോക്കിയേ കൂടുതൽ കൂടുതൽ സ്ത്രീകളെ കൊടുത്തില്ലേ ദൈവത്തോട് വിഷമം തോന്നുന്ന ഒരു പ്രവാചകൻ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇരുപത്തിനൊരു വർഷം ആ എടുത്തു എന്ന് പറഞ്ഞ് കൊടുത്തതാണെന്നാണ് ഖുറാനിൽ നിങ്ങൾ പ്രസംഗിച്ച് വിളിപ്പിക്കുന്നത് എങ്ങനെ അങ്ങനെയല്ല മറിച്ച് ഇത് കാരുണ്യം കൊണ്ട് ചെയ്യുന്നതാണ് എന്തൊരു ആലോചിച്ച് ഇനി ഈ സൗദയെ തന്നെ തടിയും തൂക്കവും വർദ്ധിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച മനുഷ്യനാണ് സൗദ പിന്നെ തിരിച്ച് ഈ ഭാര്യപദവിയിലേക്ക് കയറുന്നത് മദീനയുടെ ഒരു പെരുവഴിയിൽ വെച്ച് മുഹമ്മദിനെ അഭിചാരിയതായിട്ട് കണ്ടു കലു പിടിച്ച് പറഞ്ഞു പ്രസൂലേ എൻ്റെ ഊഴം അതായത് കിടപ്പുറബന്ധത്തിൻ്റെ അവസരം അത് ഞാൻ ആയിഷയ്ക്ക് കൊടുത്തേക്കാം വേറെ എന്നെ ഭാര്യയായിട്ടൊന്ന് അംഗീകരിച്ചാൽ മതി കൂട്ടിക്കൊണ്ടുപോകുന്നു അത് കാരുണ്യം ആദ്യ കണ്ടെന്താണെന്നറിയില്ല ഇതാണ് മൂല്യം ഈ മൂല്യം ക്രിസ്ത്യാനിറ്റിക്ക് ഇല്ലെന്നാണ് ഇദ്ദേഹം പരിതപിക്കുന്നത് ഈ മൂല്യം ഇല്ലെന്നല്ല ഇതൊന്നും ആവശ്യമുള്ള മൂല്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതൊന്നും ഇതൊന്നൊട്ടും ആവശ്യമില്ലാത്ത മൂല്യമാണ് ഇതൊരു മൂല്യമെന്നും വിശേഷിപ്പിക്കാൻ പറ്റുമോ ഇതിന് മൂല്യമെന്നാണോ പറയുന്നത് ഇനി രണ്ടാമത്തൊരു കാര്യമുണ്ട് അത് ഈ മനുഷ്യൻ ഒരു കോപ്റ്റിക് വനിത ഉണ്ടായിരുന്നു മാരിയത്ത് അപ്പോൾ ഈ മാരിയത്തിൽ കിൾബിയും കൊണ്ടുവരുന്ന രംഗത്ത് ഹഫ്സയുടെ വീട്ടിലെത്തുകയാണ് അഫ്സയെ പറഞ്ഞ് അപ്പൻ്റെ അരികിലേക്ക് അയക്കുകയാണ് എന്നിട്ട് അഫ്സയുടെ വീട്ടിൽ വെച്ച് മാരിയത്തിനോട് സംഗമിക്കുകയാണ് ഇടയ്ക്ക് ഹഫ്സ തിരിച്ചു വന്നു ഇവർ തമ്മിലുള്ള വേഴ്ചയുടെ രംഗം കാണുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്തു അകെ പ്രശ്നമായി നിങ്ങളെന്നെ നാറ്റിച്ച് കളഞ്ഞു എൻ്റെ പേരും വിലയെല്ലാം കളഞ്ഞു പരിതപിക്കുന്ന അപ്ഷയോട് പറഞ്ഞു ഇനി ആരോടും പറയില്ല ഞാൻ മേലാൽ ഇനി മാര്യത്തിനെ പ്രാപിക്കുകയല്ല എന്നാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു ഓർത്തുകൊള്ളണം അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ട് ഇവളെയാലും പോയി പറഞ്ഞു ആകെ പുകിലായി പിന്നെ നബി ഭാര്യമാരയിൽ പോകാതായി അള്ളാഹു പിന്നെ ആയത്തിറക്കേണ്ടി വന്നു ഒരു ഒരു പ്രപഞ്ചനാഥന് വരുന്ന ഓരോ ഗതികേടുകൾ ആലോചിച്ച് നോക്കിക്കേ ഇതെന്തെല്ലാണെന്ന് അപ്പോൾ നമ്മൾ പറയാറുണ്ട് കലകം കനകം മൂലം കാമിനി മൂ മൂലം കലകം പലവിധം ഉലകിൽ സുലഭം എന്ന് പറയാറുണ്ട് ഇതൊക്കെ പ്രപഞ്ചനാഥനെ നേരിടേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഇവിടുത്തെ വലിയ വിഷയം ഇതാണ് മൂല്യം ഈ മൂല്യം ഇവർക്കുണ്ടെന്നും നമുക്കാർക്കും ഇല്ലെന്നും ഇത്തരം മൂല്യം നമുക്ക് പാഴ്സലായിട്ട് തന്നാലും വേണ്ട സാർ ആ മൂല്യം കയ്യിൽ വെച്ചോളൂ ആർക്കും ഇവിടെ ആവശ്യമില്ല മൂല്യം വേണോ മൂല്യമെന്ന് ചോദിച്ച് തമിഴ് ഒരു അമ്മി ഒത്താനുണ്ടോയെന്ന് ചോദിക്കുന്നുള്ളൂ നിങ്ങൾ നടന്നാൽ നമുക്കിതൊന്നും വേണ്ട ഇപ്പോൾ ഗ്രൈൻഡറിൻ്റെ കാലമല്ലേ ഈ അമ്മിക്കല്ല് കൈവച്ചോളൂ ഇവിടെ നമുക്ക് ആ മൂല്യം വേണ്ട ഇതെല്ലാം സാറെടുത്തോ ഇപ്പോൾ ഭയങ്കര മൂല്യമാണ് കെട്ടുകണക്കിന് മൂല്യം അവിടുണ്ട് ഞങ്ങൾക്ക് മൂല്യം കുറവാണെന്ന് ഇത്തരം മൂല്യം വേണ്ട എടുക്കുന്നില്ല മനസ്സിലായില്ലേ ഇനിയുണ്ട് മൂല്യം ഞാൻ പറയണോ മൂല്യങ്ങൾ നമുക്കിതുപോലറിയാം ലോകത്ത് ഇതുപോലെ മൂല്യം കാണിച്ച വേറൊരാളില്ല അതെന്താണ് അത് മരുമകൾ മുപ്പത്തിമൂന്നാം അധ്യായം ഖുറാൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായം അൽ അഹ്സാബ് എന്നാണ് അതുകൊണ്ട് വിചരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ കിടപ്പുണ്ടൊരു കാര്യം സുപ്രസിദ്ധമായൊരു കാര്യം എന്താ അത് സെയ്ദെന്ന് പറയുന്ന ഒരടിമ ആ അടിമയ്ക്ക് തൻ്റെ മുറപ്പെണ്ണിനെ മുഹമ്മദര ആവേശം കയറി വിവാഹം കഴിച്ചു കൊടുക്കുന്നു രണ്ടാൾക്കും താല്പര്യമില്ല ഒടുക്കം രണ്ടാളെയും നിർബന്ധിച്ചിട്ട് പറയാം അള്ളാഹും റസൂലി ഇവിടെ ഇത് പി വി ആലോചിച്ച് തീരുമാനിച്ച വിവരമാണ് ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റില്ല നിങ്ങൾ മാര്യ ചെയ്യണം പാവങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു അവിടേക്ക് അമ്മാവിപ്പൻ ഒരു ദിവസം ഒരു വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്തു അപ്പോൾ അമ്മാവിയപ്പൻ വിളിക്കാൻ കാരണം ഈ ആരാണ് അദ്ദേഹത്തിൻ്റെ ദത്ത്പുത്രനാണ് അപ്പോൾ അള്ളാഹു വളരെ നാളായിട്ടൊരു വൃത്തിയിട്ട കാര്യം നാട്ടിൽ നടക്കുന്നതായിട്ട് അള്ളാഹുവിനറിയാം അന്ന് മാറ്റാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്താ വൃത്തിയിട്ട കാര്യം എന്ന് അറിയണ്ടേ മൂല്യം കുറഞ്ഞൊരു കാര്യം മനുഷ്യരുണ്ട് ഒത്തിരി അനാഥകളെല്ലാം തീറ്റിപ്പോറ്റുന്നു സ്വന്തം മക്കളെ പോലെ കാണുന്നു ഇത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല എന്തൊരു മനുഷ്യരായി ഇവർ ഇവരൊക്കെ മക എന്തൊരു ഞാൻ അനാഥവാക്കിയവരെ ഇവർ സംരക്ഷിക്കുന്നുെന്നോ അള്ളാഹു ആണല്ലോ പ്രപഞ്ചനാഥനായവൻ അപ്പനും അമ്മയും മരിച്ചു പോയൊരു കുട്ടിയെ കണ്ട് ആർക്കോ ഒക്കെ തോന്നിയപ്പോൾ അള്ളാഹുവിന് സഹിക്കാൻ പറ്റുന്നില്ല അള്ളാഹു പറഞ്ഞു ഈ വൃത്തികെട്ട കാര്യം ഇനി നിങ്ങളുടെ കണ്ടേക്കല്ല എന്താണ് പുത്രന്മാരെ സ്വന്തം പുത്രന്മാരായി കാണുന്ന ആ പരിപാടി ഇവിടെ പറ്റില്ല അള്ളാഹു അവരെ അനാഥരാക്കി അവരാ കുറൂപ്പത്തിൽ പോയിക്കോണം അപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എല്ലാം തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അള്ളാഹു തൻ്റെ പ്രവാചകനെ ഒരു അവിടെ ബലി കൊടുക്കുക അല്ലെങ്കിൽ ബലി കഴിക്കുക എന്ന് പറയാം നീ ഒരു റിസ്ക് എടുക്കുമോ എനിക്ക് വേണ്ടി എന്താ ഇവിടെ വലിയൊരു വൃത്തിയേട് നടക്കുന്നു എന്താ വൃത്തിയേട് അനാഥര എല്ലാം കൂടെ ആളുകൾ തീറ്റിപ്പറ്റുന്നു സ്വന്തം മക്കളായിട്ട് കാണുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റണില്ല നീ ഒരു കാര്യം ചെയ്യ നീ ഈ പരിപാടി ഇന്ന് നിർത്തിയിട്ട് നീ പോയിട്ട് അവളെ കെട്ടണം പാളിലേക്ക് എന്തിനാണ് ആ ഞാനിവിടെ ഒരുത്തൻ്റെ അപ്പനല്ല മനസ്സിലായില്ലേ ആ പണി ഇനി മുതൽ നടക്കുകയല്ല ദത്തുപുത്രന്മാരെ ഇനി മുതൽ സ്വന്തം പുത്രന്മാരായിട്ട് കാണണ്ട ഇതൊന്നു മാറ്റാൻ വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യുന്നു അലച്ചു നോക്കണം അങ്ങനെ ലോകചരിത്രത്തിൽ സ്വന്തം മരുമകളെ ആദ്യ വിവാഹം കഴിക്കേണ്ടി വന്ന പ്രവാചകൻ്റെ പേര് എന്നാണ് ഈ മൂല്യം പറയാനുള്ള ധൈര്യം ക്രൈസ്തവർക്കില്ലെന്ന് അങ്ങ് പറയുന്നത് ഏ ഞങ്ങൾക്ക് ഇതൊന്നും ധൈര്യമില്ല ധൈര്യമില്ലെന്ന് തന്നെയല്ല ഇത്രയും സമയമില്ല ഇതൊരു മൂല്യമായിട്ട് ഞങ്ങൾ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല തെക്കമഹാ മ്ളേച്ചമാണ് ഒക്കെ അതപ്പതിച്ച കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് തമ്മിൽ ഒരു മൂല്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പോലും പ്രസക്തി വരുന്നില്ല ഇരുളും വെളിച്ചവും പോലുള്ള ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ താങ്കൾ വീണ്ടും ഇങ്ങനെ വെറുതെ ചർച്ചക്കിടാൻ പാടില്ലായിരുന്നു കാരണം താങ്കൾക്കറിയാം സോഷ്യൽ മീഡിയ അന്തരീക്ഷം അത് എത്രമാത്രം ഇന്ന് ഇസ്ലാം സമൂഹമധ്യേ തേജോധം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ തേജബോധം എന്നൊരു പ്രതിപയോഗിച്ചത് അതിൻ്റെ ആ തേജസ് അതിൻ്റെ ജോലിക്കുന്ന എന്തോ മഹിമയുണ്ടെന്നൊക്കെ നിങ്ങൾ കരുതിയത് മനുഷ്യൻ ഇന്നതിനെ നിഷ്കരുണം യാതൊരു കരുണയും കാണിക്കാതെ അതിൻ്റെ ഉള്ളടക്കങ്ങളെ പൊളിച്ചടിക്കിങ്ങനെ വെച്ചിരിക്കുകയാണ് കൂട്ടത്തോടെ ആളുകൾ നിരീശ്വരന്മാരായിത്തീരിക്കുകയാണ് എന്താണ് കാരണം ഈ മുഹമ്മദാണ് മുഹമ്മദാണതിന് കാരണം ഇതിനകത്ത് കാണുന്ന ഭീകരതയാണ് വൃത്തിയേടുകളാണ് അതിന് കാരണം അത് താങ്കൾ മൂല്യമായിട്ട് ഞങ്ങളുടെ അരി സംസാരിക്കുക കൊള്ളാം ഇനി ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സകല മനുഷ്യർക്ക് ഇതുപോലെ ഇസ്ലാമിനോട് വെറുപ്പ് വരുന്നു അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു നിരീക്ഷണം ആ ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ഈ വ്യക്തിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന ഈ കളികളാണ് നിങ്ങളുടെ സമൂഹത്തിൽ ഒരു റോൾ മോഡലുണ്ട് ഞങ്ങൾക്കിതില്ലാത്തതാണ് അത് അവർക്കറിയാം റോൾ മോഡൽ തകർക്കപ്പെടണം അങ്ങനെ ഒരു മോഡൽ ഇവിടെ വേണ്ട മോഡലാണ് പ്രശ്നം അവരുടെ ഇല്ലായ്മ അവരുടെ അഭാവം ഇവിടെ ഒരു പ്രഭാവമായി മാറുമ്പോൾ അവർക്ക് നിലനിൽക്കാനാവുന്നില്ലെന്നുള്ളതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉയരുന്നത് അലിയർ കാസി പറയുന്നത് അലിയാർ കാസിമിക്കൊക്കെ ഒരു റോൾ മോഡൽ ഉണ്ട് മറ്റുള്ളവർക്കൊന്നും അതില്ല അതുകൊണ്ട് ഈ റോൾ മോഡൽ ആ പ്രശ്നം അതെന്തോ ഭയങ്കര മാതൃകാപുരുഷൻ അവരുടെ കൂടെ ഉണ്ട് അത് അസാധ്യമായൊരു സംഭവമാണ് അത് മറ്റുള്ളവർക്ക് ഭയങ്കര അസൂയാണ് ഇവരോടൊന്നാണ് സുഹൃത്തെ മഹാത്മജി ഒരു റോൾ മോഡലല്ലേ ഒരു റോൾ മോഡലല്ലേ ശ്രീനാരായണ ഗുരു റോൾ മോഡലല്ലേ സാമൂഹ്യ പരിഷ്കർത്താക്കളും മതചിന്തകന്മാരും ഒക്കെ റോൾ മോഡലാണ് നിങ്ങൾക്കാണ് അങ്ങനെ ഒരാളെ പറയാനില്ലാത്തത് കാരണം നിങ്ങൾ റോൾ മോഡലെന്ന് പറയുന്ന മുഹമ്മദിനെ അനുകരിച്ചാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ജയിലിൽ പോവും മഹാത്മജി അനുകരിച്ച് നിങ്ങൾ ജയിലിൽ പോവാം അനുകരിച്ച് നോക്ക് ജയിലിൽ പോവില്ല ബുദ്ധനെ അനുകരിക്കു ശ്രമിച്ച് നോക്ക് നമുക്ക് വലിയ പാടാണ് ആ ഹിസ്റ്റ്രീമിലേക്ക് ചെല്ലാൻ പക്ഷെ ജയിലിൽ പോകില്ല ശ്രീനാരായണപൂരിനെ അനുകരിക്കുക നിങ്ങൾ ജയിലിൽ പോകുമോ നിങ്ങൾ പ്രശംസിക്കപ്പെടുകയുള്ളൂ യേശുക്രിസ്തനെ അനുഗമിക്ക് നിങ്ങൾക്ക് ആ ഹിസ്ട്രീ മൂലം വളരാൻ പറ്റില്ല പക്ഷേ അതൊരു വലിയ മൂല്യമല്ലേ പൗലോ സ്ലീ അനുകരിക്കുക മഹാരഥന്മാരെയൊക്കെ അനുകരിക്കുക മുഹമ്മദിനെ അനുകരിക്കാൻ കൊള്ളാവോ ഏത് വിഷയത്തിൽ പറയൂ ഏത് വിഷയത്തിലാണ് മുഹമ്മദിനെ അനുകരിക്കാൻ കൊള്ളാവുന്നേ ഞങ്ങൾ ചോദിച്ചു മുഹമ്മദ് എന്ന മനുഷ്യരെ ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരു പത്തു പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലൊന്ന് പറഞ്ഞുതരാം പക്ഷേ ഇതൊരു ന്യായമായ ചോദ്യമല്ലേ ഈ തലപ്പാവ് ധരിച്ച ഈ തൊപ്പിയൊക്കെ ധരിച്ച് താഴെ മുടി നീട്ടി വളർത്തി പണ്ഡിതനെന്ന പേരുണ്ടല്ലോ ഒരു ഉത്തരം ഖുറാനു ഖദീസ വച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അതിന് പറ്റുന്നുണ്ടോ അതിന് പറ്റാതെ ചീത്ത പറയുന്നു നബിയെ ചീ ചീത്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ല സാബിൽ പറയുന്നത് ചീത്തയാണെന്നെല്ലാം തോന്നുന്നുണ്ടല്ലോ അത് നിങ്ങളിൽ ഒരു മൂല്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ചീത്തയാന്ന് തോന്നുന്നത് ഇതൊക്കെ ചീത്തയാണ് നിമിഷമൊന്നുമില്ല ചീത്ത ഞങ്ങൾ പറഞ്ഞല്ല ഇവിടെ കിതാബ് വായിക്കുന്നതാണ് ഇവിടെ കിതാബിനുള്ളിൽ കിടക്കുന്ന വൃത്തിയേടുകളാണ് ഈ വായിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ കാട്ടിക്കൂട്ടിയ തെറ്റായ പ്രവണതകളാണ് നമ്മൾ ഈ കാണുന്നത് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് പറയുന്നതിൻ്റെ തലയെടുക്കുക താങ്കൾ തന്നെ പറഞ്ഞെന്തുവാ തല അങ്ങ് എടുത്തേക്കണമെന്നു എന്തൊരു നീ ഭയങ്കര കാര്യമൊന്നും കുട്ടിക്ക് ഒരാറാം നൂറ്റാണ്ടിൽ ഒരു കാട്ടറിവിയിട്ട് ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ചു ഒമ്പത് വയസ്സിൽ അവർ നമ്മൾ വീട് കൂടി അത് പത്താക്കിയില്ലെന്ന് പറഞ്ഞവരെ തല അങ്ങ് എടുത്തേക്കണമെന്നും ഒക്കെ മനസ്സ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി ഇതാണിന്ന് പാകിസ്ഥാനി സംഭവിക്കുന്നത് എന്താ കാര്യം മുഹമ്മദിനെ പറ്റി പുകഴ്ത്തുകാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല പുകഴ്ത്തിയില്ല എങ്കിൽ നമ്മളെ പിടിച്ചപ്പോഴേ തല വെട്ടിക്കളയും അദ്ദേഹം പറഞ്ഞാൽ ശരിയാണത് മറ്റുള്ളവർക്ക് ഇത് പുകഴ്ത്തണമെന്ന് തോന്നുന്നുണ്ടോ പുകഴ്ത്താൻ പാകത്തിന് എന്താണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മൈക്കിൾ എച്ച് കാട്ട് പറഞ്ഞു അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു അദ്ദേഹം എന്തോ വലിയ മനുഷ്യനാണെന്ന് ആകട്ടെ പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഞങ്ങൾ ചോദിക്കുക എത്രയേ ഉള്ളൂ അലക്സാണ്ടർ ജേക്കബ് ഖദീസാണോ അല്ലെ ഖുറാൻ ആണോ അല്ലെങ്കിൽ ഈ മൈക്കിളച്ചുകാർട്ട് ഖുറാൻ പണ്ഡിതനാണോ ഞങ്ങൾക്ക് വേണ്ട ഒറ്റ ചോദ്യം ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഖദ്ദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെന്ന് പറ രണ്ടാമത് പറ നമുക്ക് മൈക്കിളച്ചു കാർട്ടോ ഇദ്ദേഹത്തെ പുകഴ്ത്തിയ ശ്രീനാരായണ ഗുരുവരെ പുകഴ്ത്തിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞേ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ വേണ്ടത് ഖുറാൻ ഉദ്ധരിച്ചിട്ട് നിങ്ങളെന്ന് പറയുമോ എന്താണ് ഇദ്ദേഹത്തിലെ മൂല്യം ഇതൊക്കെയാണോ മരുമകളെ വിവാഹം കഴിച്ചത് ആറാം വയസ്സിൽ ആയിഷയെ കെട്ടിയത് അതേസമയം മുത്തശ്ശിയുടെ പ്രായമുള്ള സൗദയെ കിട്ടിയത് ഹർഷയെ വിവാഹം കഴിച്ചത് മാര്യുത്തിൽ കിൽബിയെ സ്വന്തമാക്കിയത് സൈനബിനെ സ്വന്തമാക്കിയത് സോഫിയയെ സ്വന്തമാക്കിയത് ഉമ്മുക്കുൽസുവിനെ സ്വന്തമാക്കി എത്ര എത്ര പേരുണ്ടത് ചുരുക്കി പറഞ്ഞാൽ ജീവിതം മുഴുവൻ പെണ്ണിനും അത്തരനും വേണ്ടി ജീവിച്ച മനുഷ്യൻ ഞാൻ പലപ്പോഴും ആരും അവരുടെ സുദരിക്കാറുണ്ട് സൂനനസായി മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഹദീസ് നമ്പർ അലിയർ കാസിമി ജീവിതം കൂടാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആർക്കു വേണ്ടിയാണ് മുഹമ്മദിനു വേണ്ടി മുഹമ്മദിനെ സ്നേഹിക്കുക മുഹമ്മദിനെ സ്നേഹിക്കാനാണ് പറയുന്നത് പക്ഷേ അലിയാർ കാസിമിയുടെ ഈ റോൾ മോഡൽ സ്നേഹിച്ചറിയാം പെണ്ണിനെയും അത്തറിനെയും മറ്റൊരു കദീസിൽ കുതിരയെയും കൂടെ സ്നേഹിച്ചെന്നുണ്ട് അപ്പോൾ കുതിരയോടുള്ള സ്നേഹം പോലും നിങ്ങളോടില്ലാത്തൊരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ഞങ്ങളെ തല വെട്ടാൻ പോകാം ഈ മൂല്യം ക്രിസ്ത്യാനിക്ക് ഇല്ലെന്നാണ് താങ്കളോട് പറഞ്ഞത് സമ്മതിച്ചു ഈ മൂല്യം ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുറേ പേര് വിമർശിച്ചു ഒന്ന തല വെട്ടുകയാണ് ചെയ്യേണ്ടത് ആ വിമർശനത്തിൽ കഴമ്പുണ്ടോയെന്ന് പരിശോധിക്കേണ്ടേ കഴമ്പില്ലെങ്കിൽ ചൂട്ട മറുപടി ഇതാ പിടിച്ചോ ബൈബിൾ എടുത്തു വെച്ചിട്ട് ചരിത്രം എടുത്തു വെച്ചിട്ട് വൺ ടു ത്രീ പോയിൻ്റുകൾ പറഞ്ഞ് വിശേഷിച്ചു കൊടുക്കണ്ടേ അതിന് കുറാൻ എടുത്തിട്ട് ഇങ്ങോട്ട് തരാനാണ് പറയുന്നത് നിങ്ങളൊന്ന് മറുപടി തരാനാണ് പറയുന്നത് മൂല്യം എന്താണെന്ന് മനസ്സിലായില്ലേ മുഹമ്മദിൻ്റെ മൂല്യമാണ് പറയേണ്ടത് അല്ല വേറെ മുഹമ്മദ് അല്ലേ പോയപ്പോൾ ഉറുമ്പ് പോയപ്പോൾ ഉറുമ്പിനെ കൊല്ലതെന്ന് പറഞ്ഞു അതൊന്നും അല്ല ചോദിക്കുന്നത് മുഹമ്മദ് സദാചാര മൂല്യങ്ങളായി ജീവിതത്തിൽ കാട്ടിയ മാതൃകകളായി ചോദിക്കുന്നത് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് പുകഴ്ത്താത്ത കവികളുടെ തലയരിഞ്ഞു മാറ്റി അമ്മയുടെ മാറി വറ്റിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് മുലപ്പാ മുലപ്പാൽ കുടിച്ചുകൊണ്ട് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ടൊരു കവി എത്രയെ നിഷ്കരണം കൊലപ്പെടുത്തി കാരണം മുഹമ്മദിനെ അവർ പുകഴ്ത്തി പാടിയില്ല ഇതാ കാര്യം മുഹമ്മദിനെ പുകഴ്ത്തി പാടുന്നവർക്ക് നിൽക്കാൻ മിമ്പറിൽ പ്രത്യേക സ്ഥലം ഉണ്ടാക്കി വച്ചു കാരണം ഈ പുകഴ്ത്തിൽ കേൾക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് പുകഴ്ത്തി അടിക്കണം ഇന്നും നിങ്ങളുടെ വലിയ പ്രശ്നം അതാണ് ഏതെങ്കിലും ഒരുത്തൻ വന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നിങ്ങളങ്ങ് പ്രശംസിക്കും നിങ്ങൾക്കിത് വലിയ ഇഷ്ടമാണ് കേൾക്കാൻ നമുക്കൊന്നും അല്ല താല്പര്യമില്ല പക്ഷേ ആ മൂല്യം ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതെത്തി പുകഴ്ത്താനൊന്നും ഇല്ല പോയിട്ട് ഒരു നല്ല വാക്ക് പറയാനൊന്നും കാണുന്നില്ല കിത്താവ് വായിച്ചിട്ട് കാണുന്നില്ല അതാണ് കാര്യം ഇനി ഞാൻ അധികം വിശദിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു ക്ലിപ്പ് കൂടി നമുക്കത് കണ്ടിട്ട് പരവസാനിപ്പിക്കാം പറയൂ സാർ കാരണം ലോകത്തിനൊരു മതമുണ്ട് അതെന്താണ് സുഖിക്കുക സുഖിക്കുക വീണ്ടും വീണ്ടും സുഖിക്കുക ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് ജീവിച്ചാൽ മരിക്കാനുമുള്ളതാണ് ഇനി ഒരു പുനർജന്മം ഒന്നും ഇല്ലെന്നുള്ളതാണ് ലോകത്തിന്റെ ഇന്നത്തെ ദർശനം ആ ദർശനത്തിന് ഇതിവിഘാതമാണ് അതേ ഉള്ളു പ്രശ്നം വേറെ ഒന്നുമില്ല ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ആ പ്രശ്നം എപ്പോഴും ലോകത്തിന്റെ മുമ്പിലുള്ള ഇപ്പൊ മാത്രമുള്ള ഒന്നുമല്ലോ അഭിപ്രായം നിലനിൽക്കുന്നു അങ്ങ് സൂഹിക്കുക സന്തോഷിക്കുക അങ്ങനെ പലരും ലോക പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉണ്ട് ഈ എപ്പിക്യുറോസ് എന്നൊക്കെ പറയുന്ന ആളിലുണ്ടല്ലോ എപ്പിക്യൂറിയൻ മതം തന്നെ അങ്ങനെയാണ് തിന്നിയ കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ ഇതാ എപ്പിക്യറോസ് പറഞ്ഞ ആശയം ഇത് എന്തോ കുഴപ്പം പിടിച്ച കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഭൗതികവാദമാണ് അവരുടെ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ല അവൻ പറയുന്ന തിന്നിയ കുടിക്കുക ആനന്ദിക്കുക നാളെ മളിച്ചാവും ഭൗതികവാദം ഭൗതികവാദത്തെ ഇന്ന് ഫ്രീ തിങ്കേഴ്സോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഇല്ലേ ഇതൊക്കെ പോലെ കാര്യം തിന്നിയ കുടിക്കാൻ നിക്കുക നാളെ ചാവും പിന്നൊന്നുമില്ല ഇനി ദൈവമുണ്ട് മരണാനന്തരജീവിതമുണ്ട് രക്ഷയ ശിക്ഷയെ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് തിന്നിയ കുടിക്ക് ആനന്ദിക്കുക എന്ന് ചോദിച്ചാലോ ഇതല്ലേ മുഹമ്മദ് ചെയ്തേ മുഹമ്മദ് എല്ലാം പഠിപ്പിച്ചു ഈ പേർശ്യൻ മതത്തിൻ്റെ ഉള്ളടക്കം അല്പമെടുത്തു ക്രിസ്ത്യാനിറ്റിന്ന് പരമാവധി എടുത്തു യഹൂദ മതത്തിൽ നിന്ന് കുറേ എടുത്തു ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹം കാണിച്ചല്ല ഇതു തന്നെയാണ് തിന്നാ കുടിക്കുക ആനന്ദിക്കുക ജീവിതം ആനന്ദിക്കാൻ സൂഹിക്കാനുള്ളതാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് കാട്ടി അതിൻ്റെ തിലതെളിവുകളാണ് പറഞ്ഞത് അദ്ദേഹം അത് പുരുഷന്മാർക്കും വിരിച്ചു കൊടുത്തു തൻ്റെ കൂടെ വന്നോർക്കുവാ അവകാശം ഏ സ്ത്രീ കൃഷിയിടമാണെന്നും പുരുഷന് തോന്നിയ പോലെ അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്നും ഒക്കെ ഉള്ള പാടോ പഠിപ്പിച്ചേ അതാ കാണാൻ സാധിക്കുന്നേ ഒട്ടേറെ പറയാനായിട്ട് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് ലോകത്തേതെങ്കിലും ഒരു മതത്തിൽ അമ്മയും മകളെയും കൂടെ ഒരുമിച്ച് ഭാര്യയായി വെക്കാനുണ്ടാവും ഉണ്ടെങ്കിൽ ഇസ്ലാമിലുള്ളൂ കളിപ്പടിക്കേണ്ട പറഞ്ഞതിൽ റവറൻസ് എന്നാണ് പറയുന്നത് ഇല്ലേ താങ്കൾ വ്യാഖ്യാനിച്ച് തെളിയിച്ചു തന്നാൽ മതി അല്ലെന്ന് ആ നാലിൻ്റെ ഇരുപത്തൊന്ന് എന്താ പറയുന്നത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ഒരുവൻ വൻ വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീക്കൊരു മകളുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ മകളെ എങ്ങനെ സ്വന്തമാക്കുക എന്നൊരു കുറുക്ക് വഴി നാലിൻ്റെ ഇരുപത്തൊന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയണ്ടേ ഈ അമ്മയോട് ലൈംഗിക ബന്ധം ആചരിക്കാതിരുന്നാൽ മകളെ സ്വന്തമാക്കാം ഖുറാൻ നാലിൻ്റെ ഇരുപത്തൊന്ന് അങ്ങനെ ഉണ്ടോ താങ്കൾ തന്നെ വായിച്ചു വെക്ക് എഴുതി വെച്ചിരിക്കാതെ അപ്പോൾ അമ്മയെ വിവാഹം കഴിച്ചു കൂടുതൽ മോളും വന്നു അപ്പോൾ ഈ മോളെ ലക്ഷ്യമിട്ട അയാൾ ജീവിക്കുന്നെങ്കിൽ അമ്മയെ കെട്ടിയാൽ മതി മോളെ ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ പറയലേ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ഒരു സ്റ്റെബിലൈസർ ഫ്രീ എന്ന് പറയുന്ന പോലെ അത് നേരെ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം സ്റ്റെബിലൈസർ വാങ്ങുമ്പോൾ ഒരു ഫ്രിഡ്ജ് ഫ്രീ എന്ന് പറയും പോലെ ഈ അമ്മയെ സ്വന്തമാക്കുമ്പോൾ സുന്ദരിയായ ഒരു മോള് ഫ്രീ ഇതൊക്കെ എത്ര ഇതൊക്കെ ഒരു പടച്ചവൻ കൊടുക്കുന്ന വേദമാണ് നിങ്ങൾ ഓർക്കണം എന്നിട്ട് ഹിന്ദുക്കളുടെ വേദത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വേദത്തിൽ കടന്ന് അങ്ങ് നടത്തുന്ന ഈ പരാമർശം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ നിങ്ങളെന്തായി ചെയ്യുന്നത് ചോദിച്ചു വാങ്ങല്ലേ വെറുതെ ഇരുന്ന ക്രൈസ്തവരെ വെറുതെ ഇരുന്ന ഹിന്ദുക്കളെ ഇങ്ങനെ ചൊറിയും ചൊടഞ്ഞ് കഴിഞ്ഞിങ്ങടെ കിത്താ അവരെടുക്കും ഇതൊക്കെ എടുത്ത് ശരിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ച് ഇങ്ങടെ കയ്യിലോട്ട് വരും നിങ്ങൾക്ക് ഈ തലവെട്ടാനൊക്കെ ഉള്ള ഉള്ളൂ അതിനൊക്കെ നിങ്ങളുള്ള എക്സ്പെർട്ടാണ് അതിന് നിങ്ങളെ വെല്ലാൻ ആരുമില്ല ഞാനത് സമ്മതിച്ചു അത് ഭയങ്കര മൂല്യമാണ് കാരണം ഉത്തരം പറയാൻ അറിയത്തില്ല മനസ്സിലായില്ലേ ഉത്തരം പറയാനുള്ള പ്രാപ്തിയൊന്നും ഇല്ല നിങ്ങൾക്കൊന്നും ഇല്ലത് പകരം ചെയ്യുന്നത് തലവെട്ട് കൈവെട്ട് ബോംബിഡൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട് ഈ കലാപരിപാടി നിങ്ങൾക്ക് കേമന്മാരാണ് അതിന് നിങ്ങളെ ഒന്നും ആരും വെല്ലാനില്ല അത് സത്യമാണ് പിന്നെ ഈ മറ്റുള്ളവർക്കൊന്നും അതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കഴിവില്ല എന്നിട്ടാണെന്ന് തരിതിരിക്കല് കഴിവൊക്കെ ഉണ്ട് വലിയ മാരകായുധങ്ങളൊക്കെ ഉള്ള എത്രയോ ക്രൈസ്തവ രാഷ്ട്രങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ തന്നെ എത്രയോ വലിയ ആയുധശക്തിയാണ് അതിൻ്റെ പാകിസ്ഥാൻ ഇങ്ങനെ കിള്ളുമ്പോൾ തിരിച്ചടിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടാണോ എന്താ അങ്ങനെ ചെയ്യാത്തത് പത്ത് മിനിറ്റ് യുദ്ധത്തിനുണ്ടോ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യത്തെ ഉണ്ടോ എന്താ ചെയ്യാത്തത് നമ്മൾ പാലിക്കുന്ന ഒരു സംയമനം ഇതാണ് പാകിസ്ഥാൻ ഇതാണ് അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ എന്താ നിങ്ങളെന്ത് ഈ സംസാരിക്കുന്നത് അപ്പോൾ ഹിന്ദുക്കളെ രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളെന്തോ മൂല്യം കൂടിയ ആൾക്കാരും ബാക്കിയുള്ളവർക്ക് അതില്ലെന്നും അതുകൊണ്ട് മൂല്യമുള്ള നിങ്ങളത് പറഞ്ഞ് ഇനി മൂലം ഇറങ്ങണോ നിങ്ങളുടെ മൂല്യം വല്ലതും പറയാൻ കൊള്ളാം ഇതുപോലെ പക്ഷെ ഇത് ഒരു അപകടം ഉണ്ടാക്കുന്ന എന്തറിയാം അവിടെ പറയാം മദ്രസമുള്ള കുഞ്ഞുങ്ങളെ ഈ മൂല്യം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ച് അവർ ഭീകരന്മാരായി മാറുകയാണ് ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് നാൽപ്പത്തേഴിൽ ഇന്ത്യ ഭരിക്കുകയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുണ്ടാക്കി വലിയ പൊല്ലാപ്പാണ് രാഷ്ട്രപതിയൊക്കെ ജയിലിൽ കിടക്കുന്നത് ഇന്ത്യ ഭരിക്കേണ്ട രാഷ്ട്രപതി ഏഹ് പ്രധാനമന്ത്രിയാകേണ്ട ആൾ ലീഗൽ അഡ്വൈസർ ആകേണ്ട ആൾ ഇവരെല്ലാം പോയിരിക്കുകയാണ് ഇതാ പിള്ളേരുടെ ഇത്തരം ചിന്തകൾ വെക്കും ബാക്കി മനുഷ്യരെയൊക്കെ വെറുക്കാൻ പഠിപ്പിക്കും തൗബാ എന്നൊരു കുപ്പസ്ഥിത്വം അധ്യായമില്ലേ താങ്കൾ തന്നെ ഒരു ടി വി ചർച്ചയിൽ കയറി അതിനെ കണ്ണിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ പൊതുവില്ലെന്നോട് കണ്ണിക്കും കാരണം ലോകത്ത് തന്നെ ഔദ്യോഗികമായി നുണ പറയാൻ അംഗീകാരമുള്ള ഒറ്റ മതം നിങ്ങളാ തക്കി അടിക്കുക എന്ന് പറയും നിങ്ങൾക്ക് അതിന് അധികാരമുണ്ട് മറ്റേതെങ്കിലും മതത്തിൽ നുണ പറഞ്ഞ മനുഷ്യരെയൊക്കെ കാണും പക്ഷേ നുണ പറയാനായിട്ട് അംഗീ അധികാരം കൊടുക്കുന്ന ഒരു പടച്ചവനുള്ളൊരു മതം വേറെയുണ്ടോ സാറേ മറ്റുള്ള ധൈര്യമില്ലെന്നിട്ട് പറയുക ഇത് ധൈര്യത്തിൻ്റെയോ ധൈര്യക്കേടിൻ്റെ പ്രശ്നമല്ല ഇത്തരം വളയച്ചതയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് ധൈര്യമല്ല ഉളുപ്പില്ലായ്മയാണ് ഏതായാലും അങ്ങേപ്പോൾ ഉള്ള പണ്ഡിതന്മാർ ഇനിയുള്ള കാലത്തെങ്കിലും ഒന്നിൽ ആ കൊച്ചു വയ്യം പറഞ്ഞ പോലെ മര്യാദയ്ക്കും മര്യാദയ്ക്കും മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലെ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ശക്തമായ മറുപടി കേൾക്കേണ്ടി വരും ഇവിടെ കിത്താവ് ഉദ്ധരിച്ച് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് പറയേണ്ടി വരും അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മൈക്കിൾ അച്ചുകാർട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് ജാമ്യം എടുക്കാൻ പറ്റുന്ന കാര്യം മൈക്കിൾ അച്ചുകാർട്ട് എന്തും പറയട്ടെ മറ്റേതൊരാളും പറയട്ടെ നിങ്ങളുടെ കിത്താവിൽ പരസ്യമായിട്ട് കിടക്കല്ലേ ഇത് ഏ മനസ്സിലായില്ലേ പരസ്യമായിട്ട് കിടക്കുക ലോകത്തിലെ ഏതോ ഒരു സമൂഹം എല്ലാം കൂടെ ഒരുമിച്ച് സുഖിക്കാൻ പഠിപ്പിക്കുന്നു നമ്മളങ്ങനെ അല്ലെന്ന് പറഞ്ഞിട്ട് ഈ ജയിലിൻ്റെ പുത്തിരടുത്ത് പിന്നെ എന്തിനു പോയതാണ് സൗത്ത് എന്ന തോട്ടത്തിൽ മുഹമ്മദ് അന്ദനെ ജയിലിൻ്റെ പുത്രിയുടെ ദേഹത്ത് കൈവച്ചിട്ട് പറയുക നീ നിൻ്റെ ശരീരം എനിക്ക് ദാനം ചെയ്യാൻ എന്തിനു പോയതാണ് അതാണ് ഈ എപ്പിക്യൂറിയം പറഞ്ഞ പോലെയാണ് പ്രായം പോലും നോക്കുന്നില്ല ഒരു പെണ്ണിനോട് എന്നിട്ട് പറയാം നീ നിൻ്റെ ശരീരം പകരം ആ പെൺകുട്ടി എന്താ പറഞ്ഞത് എടാ അങ്ങാടിപ്പയ്യ പോ മനസ്സിലായില്ലേ പോയി പണി നോക്ക് ഒരു രാജകുമാരി അങ്ങാടിപ്പയ്യനെന്നല്ലേ വിളിക്കുന്നത് അങ്ങനല്ലേ ഒരങ്ങാടിപ്പയ്യനെന്ന് വിളി കേൾക്കേണ്ടി വന്നില്ലേ നിങ്ങൾ ഈ മാനവരിൽ മഹോന്നതനായി താങ്കൾ പറഞ്ഞ പോലെ ഭയങ്കര റോൾ മോഡലായ മൂല്യത്തിൻ്റെ എന്തോ സംഭവമായ എന്നൊക്കെ പറയുന്നേ ഏ ഇതൊക്കെയാണ് മൂല്യം ഇങ്ങനെ വേറെ ഏതെങ്കിലും പ്രവാചക കേൾക്കേണ്ടി വന്നോ സൗത്തന്ന തോട്ടത്തിൽ ജയിലിൻ്റെ പുത്രയുടെ അരിൽ ചെന്നിട്ട് വരെ നീ നിൻ്റെ ശരീരം എനിക്ക് ദാനം ചെയ്തു കൊള്ളുക അതിൻ്റെ കാരണം അള്ളാഹു കൊണ്ടങ്ങാണ്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീ ശരീരം ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് മുഹമ്മദിന് അനുവദിച്ചിരിക്കുന്നു മുപ്പത്തിമൂന്നിൻ്റെ അമ്പത് അതിൽ ഞാനുണ്ടാക്കിയല്ലോ ഖുറാൻ മുപ്പത്തി മൂന്നിൻ്റെ അമ്പതാണ് അള്ളാഹു പറഞ്ഞു വിട്ട ഇതും കേട്ടുകൊണ്ട് ആരെങ്കിലും ദാനം ചെയ്യുന്നുണ്ടോ ദാനം എന്ന് ഓർത്ത് മുഹമ്മദ് ഇങ്ങനെ പോവാണ് ദാനം ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ എന്ന് നോക്കി പോകുമ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു ബാലുശ്ശേരി പുറന്ന് അവർ കല്യാണം കഴിഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞ് പെണ്ണ് അറിഞ്ഞില്ലേ ബാലുശ്ശേരിക്കും മിണ്ടാട്ടോ ഇല്ല ഒരു രാജാവ് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഈ മുഹമ്മദിനോടുള്ള ആ താല്പര്യം കൊണ്ട് സുന്ദരിയായ സുന്ദരിയായതെൻ്റെ മകളെ കെട്ടിച്ച് കൊടുത്തു ഈ പെണ്ണിൻ്റെ അടുത്ത് ആണ് മുഹമ്മദ് ചെന്നതെന്ന് അൽക്കുടുത്തോട്ടം തെറ്റിച്ചു പറയാമെന്നാണ് സുഹൃത്തെ ഈ സ്ത്രീ അറിയാതെയാണോ കല്യാണം നടക്കുന്നത് ഇതൊക്കെ എന്തൊരു കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇതൊക്കെയാണോ മൂല്യം ഇത് മൂല്യമല്ല സാർ ഉളുപ്പില്ലായ്മയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും വേറെ ഒരു ദർശനങ്ങളിലും ഇല്ല നിങ്ങളുടെ ദർശനത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും പഴഞ്ചൻ കഥകൾ കാട്ടറബികളുള്ളവർ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ജാഹില് കാലത്തിലെ അറബികളെന്തോ മാന്യന്മാരായിരുന്നു അവരാരുണ്ട് മരുമക്കളെ കെട്ടിയോ അവരാണ്ട് ഇങ്ങനെ ദാനം ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ ശരീരം കൊടുക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് നോക്കിയടന്നോ ഒന്നുമില്ലല്ലോ അവർ ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഒരു പടച്ചവനെ കൂട്ടുപിടിച്ചോ ഇതൊന്നുമില്ലല്ലോ ഏതായാലും നിങ്ങൾക്ക് മൂല്യം കാണാം നിങ്ങളീ പറഞ്ഞ മൂല്യത്തെ ഇതൊക്കെയാണ് മൂല്യമെങ്കിൽ അല്ലേ പറഞ്ഞാൽ ഇതൊന്നും മൂല്യമല്ല ഇത് ഉള്ളതല്ല അതിൽ കൊടുത്തോട്ടം തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെ വേണ്ട ഇത് കണ്ണിക്ക് അതല്ല ചെയ്യണ്ടേ അത് കണ്ണിക്ക് ഇനി അങ്ങനെയല്ല ഇത് വ്യാഖ്യാനിച്ചത് തെറ്റുപറ്റി എങ്കിൽ നല്ല വ്യാഖ്യാനം പറ അതൊട്ട് പറയത്തുമില്ല അതുകൊണ്ട് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹത്തിൽ മൂല്യം പോയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഏതെങ്കിലും കാലഘട്ടത്തിലൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്നിട്ടോ ഒന്നും കിട്ടാനില്ല ഒന്നും പഠിക്കാനില്ലെന്ന് മാത്രം നമ്മൾ ജയിലിലേക്കാണ് പോകുന്നേ ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമോ ഇന്നത്തെ ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ പറഞ്ഞ് തൗഹീദ് പഠിപ്പിച്ചു തൗഹീദ് ആർക്കാ പഠിപ്പിക്കാൻ പാട് ഇത് തൗഹീദാണോ പഠിപ്പിച്ച കാര്യമില്ല അവിടെ അള്ളാഹു ഏകനാണ് ഒരു പ്രവാചകനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ പേര് മുഹമ്മദ് എന്നാ ഇത്രയും പറഞ്ഞില്ലേ നോക്കിയല്ലെന്ന് സ്നേഹമെന്നൊരാശയമുണ്ടോ ഇതിനകത്ത് ഖുറാൻ എവിടെയെങ്കിലും മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്നുണ്ടോ അള്ളാഹുവിനേയും പ്രവാചകനെയും നമ്മൾ സ്നേഹിച്ചോണം അള്ളാഹുവിനെ തന്നെ പറ്റിയല്ല അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കണം പ്രവാചകൻ പ്രവാചകനാരെ സ്നേഹിക്കും അത്രനെയും പെണ്ണിനെയും സ്നേഹിക്കും കുതിരെയും സ്നേഹിക്കും ഇതൊക്കെയാണ് മൂല്യം ഏതായാലും എൻ്റെ പൊന്നു പൊന്നുമാഷയെ ഈ മൂല്യമൊക്കെ നല്ലതാണ് ഞങ്ങൾക്കത് ആവശ്യമില്ല ഈ മൂല്യം അതുകൊണ്ട് ഈ മൂല്യം പറഞ്ഞുകൊണ്ട് ദയവായിട്ട് ഞങ്ങളതിൻ്റെ അടുത്ത് വലിച്ചടയ്ക്കരുത് ബാക്കി മനുഷ്യർ ഇത്തരം മൂല്യങ്ങളില്ലാതെ ജീവിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒന്ന് അംഗീകരിക്കണം എട്ടും പത്തും പെണ്ണ് കെട്ടുക മനസ്സിലായില്ലേ പെണ്ണുങ്ങളെ യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവരെ ഇരുട്ടിലേക്ക് നയിക്കുക സമൂഹത്തെ ജാഹിലിയ കാലഘട്ടത്തെക്കാൾ അതപ്പതിച്ച് ഇരുട്ടിലേക്ക് കൊണ്ടുപോവുക മൂടത്തം നിറഞ്ഞ ആശയങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുക യുദ്ധവും രക്തച്ചുരുച്ചിലും ഭീകരതയും കൊണ്ട് താലിബാൻ വിസ്മയം തീർക്കുക ഏ ഇത് ഇങ്ങനെയുള്ള മൂല്യങ്ങളിൽ നമുക്ക് വിശ്വാസമില്ല ഇല്ല ഇനി അങ്ങ് പറയുക ഇതൊന്നും അല്ല ഇസ്ലാം ഇങ്ങനെ കുറേ കക്ഷികളിറങ്ങിയിട്ടുണ്ട് ഇതൊന്നും അല്ല ഇസ്ലാം പിന്നെ ഏതാ ഇസ്ലാം എന്താണ് ഇസ്ലാം ഓ അബ്ദുള്ള പറയുന്നതാണ് ഇസ്ലാം അബ്ദുൽ അസർ മദിനി പറയുന്നതാണ് ഇസ്ലാം താങ്കൾ പറയുന്നതാണ് ഇസ്ലാം എന്താ എട്ടു വയസ്സെന്നുള്ളത് ആറ് വയസ്സുള്ളതാക്കി പത്താക്കുന്നതിൻ്റെ തല എരിഞ്ഞേക്കണമെന്ന് കാരണം ഒരു അഭിപ്രായം സഹിക്കാനുള്ള ത്രാണി പോരാ ഇദ്ദേഹം നടത്തി കൂട്ടിയ ഈ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടിയേക്കണമെന്ന് എന്തൊരു ലോകം ആ എൻ്റെ മാഷെ അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ ദയവായിട്ട് ഖുറാൻ പഠിക്കുക ഹദീസുകളെ പഠിക്കുക മുഹമ്മദിനെ പറ്റി പഠിക്കുക ഞങ്ങളീ പറഞ്ഞ പോലും കള്ളമാണോന്ന് പഠിക്കുക നിങ്ങളിതൊക്കെ പഠിച്ചിട്ട് ഈ പഠിച്ച ഗ്രന്ഥത്തിനുള്ളിൽ നിന്ന് മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ ഒരു നല്ല ഒരു 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 ഗുണം ഒരു ഗുണം ആ മനുഷ്യൻ്റെ ഒരു ഗുണം മനുഷ്യന് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു മൂല്യവത്തായ ഒരു ഗുണം ഒന്ന് പറയാം ഞാൻ പത്താണ് ചോദിച്ചുകൊണ്ടിരുന്നേ ഇന്ന് ഒരെണ്ണമെങ്കിലൊന്ന് പറയാം ഇന്നതായിരുന്നു ആ മനുഷ്യൻ്റെ ശ്രേഷ്ഠത അത്രത്തോളം മറ്റാരും വരില്ല എന്ന് പറയാൻ ഒരു ഗുണമുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയൂ ഇപ്പോൾ ഞാനേതായാലും നിർത്തുന്നു അലിയാർ കാശ്മിമാർക്ക് വിവേകവും പരിജ്ഞാനവും സർവശക്തൻ കൊടുക്കട്ടെ മാത്രമല്ല ഇത്തരം ഭീകരാശയത്തിൻ്റെ അന്യമത അസഹിഷ്ണതയുള്ള ആളുകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാം ഏതായാലും ഇത് നമ്മുടെ സമൂഹത്തിനൊരു ഗുണവും ചെയ്യില്ല ഞാൻ തീർച്ചയായിട്ടും വിമർശിച്ചിട്ടുണ്ട് എൻ്റെ വിമർശനം ഒരു മനുഷ്യാവകാശ പ്രവർത്തനമാണ് ഇനി വരുന്ന യാതൊരു തലമുറയും ഒരു തലത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ഭീകരതയുടെയും അശാസ്ത്രീയ ചിന്തകളുടെയും അശ്ലീലത്തിൻ്റെയും അങ്ങനെയുള്ള ശുഷ്കമായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇസ്ലാം എന്നുള്ള എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് മാറ്റേണ്ട നിരീക്ഷണമാണ് കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ എനിക്ക് അഭിപ്രായ വന്നു സുഹൃത്തെ താങ്കൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു ഇതാ ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഇസ്ലാം ഒന്ന് കേൾക്കൂ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളെ ഞാൻ ആ തൻ്റെ ഇടം പറഞ്ഞ കേട്ടോ ആ തൻ്റെ ഇടവും ധൈര്യവുമുള്ള ഒരു മുല്ലായെ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ ഒരു മൗലവിയെ പരിചയപ്പെടും വരെ എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ല ഇതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന ഏത് ശിഷ്ടയും അനുഭവിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് സർവേശ്വരൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഇത്തരത്തിലെ സഹോദരന്മാർക്ക് വിവേകവും പരിജ്ഞാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കും